ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൊണ്ട് വലിയ സംസ്ഥാനമാണെങ്കിലും ആ വലുപ്പത്തോളം പോകുന്ന പ്രശ്നങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ സജീവമാക്കുന്നത്. 2024 ഇന്ത്യ ബാനറിന് കീഴിൽ ശിവസേനയിലെ ഉദ്ധവ് വിഭാഗവും NCPയിലെ ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേർന്ന് മഹാവികാസ് അഘാടിയെയാണ് പോരാനിറങ്ങുന്നത്. മറുപുറത്ത് BJPയും കൂട്ടിന് ശിവസേനയിലെ ഷിൻഡെയും NCPയിലെ അജിത് പവാറും. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ യഥാർത്ഥ ശിവസേനയായി അംഗീകരിച്ചതും പാർട്ടിയുടെ പേരും ചിഹ്നവും ഒക്കെ നഷ്ടപ്പെട്ടതിന്റെയും അങ്കലാപ്പിലാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത തിരിച്ചടികളിലൂടെ കടന്നു പോകുകയാണ് ശരത് പവാർ. ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്ലേ മേക്കർ റോൾ വഹിച്ച ശരത് പവാറാണ് ഇപ്പോൾ പേരും ചിഹ്നവും നഷ്ടപ്പെട്ട് തപ്പിത്തടയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പൂട്ടാൻ ഇന്ത്യ സഖ്യത്തിനാകുമെന്ന് തോന്നൽ പ്രചരിക്കുന്നതിനിടയിലാണ് NCP പിളർത്തി അജിത് പവാർ BJP ക്യാമ്പിലെത്തുന്നത്. അശോക് ചവാൻ, ബാബ സിദ്ദിഖി, മിലിന്ദ് ദേവ്ര, ബസവരാജ് പാട്ടീൽ എന്നിവരൊക്കെ പാർട്ടി വിട്ട് ക്ഷീണത്തിലാണ് കോൺഗ്രസ്. ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനത്ത് സീറ്റ് വിഭജനവും പ്രതിസന്ധിയിലായിരുന്നു. മഹാവികാസ് അഘാടിയിൽ സീറ്റ് വിഭജനം കാക്കാത്ത ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കല്ലുകടിയായി. പ്രകാശ് അംബേദ്കർ ഇതിനിടെ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അതേസമയം ശരത് പവാറിന് മറ്റൊരു കീറാമുട്ടി കൂടിയുണ്ട്. പവാറും മകൾ സുപ്രിയ സുലേയും എതിരാളികളില്ലാതെ കുതിച്ച മണ്ഡലമാണ് ബാരാമതി. പിളർപ്പിന് പിന്നാലെ ഭാര്യ സുനേത്ര മഹാജനെ ഇവിടെ അജിത് പവാർ നിർത്തിയതോടെ പ്രശ്നം സങ്കീർണമായി. ഇതാദ്യമായാണ് പവാർ കുടുംബത്തിലെ രണ്ടുപേർ നേർക്കുനേർ വരുന്നത്. ഇതിനിടെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നു. ആകെയുള്ള 48 സീറ്റുകളിൽ 26 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും 22 സീറ്റുകൾ NDAയും എന്നാണ് പ്രവചനം. അജിത് പവാർ, ഏകനാഥ് ഷിൻഡെ എന്നിവരാണോ അതോ ഉദ്ധവ് ശരത് പവാർ ദ്വയമാണോ കരുത്തരെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം. രാഷ്ട്രീയ തന്ത്രങ്ങൾ പിഴച്ചാൽ സംസ്ഥാന ഭരണം പോലും BJPക്ക് നഷ്ടമാകാനും ഇടയുണ്ടാകും.